ലോക്ക്ഡൗണായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ അച്ഛനെ സഹായിക്കാൻ കഴി. ഏ, ഇതെന്ത് ഗോപ്രായ കാണിക്കുന്നേ? അഞ്ജലി, ഞാൻ സൂമ്പ കളിക്കായിരുന്നു. സൂമ്പ പറ്റുന്ന പണിക്ക് പോയാ പോരെ, ഇതൊക്കെ വല്ലത് അറിഞ്ഞിട്ടാണോ? പിന്നല്ല, ഇതൊക്കെ എനിക്കറിയാ. ഇതല്ല ഇതിനപ്പുറവും ചാടി കടന്നവനാണി. ഇതൊക്കെ വെറുതെ മോളെ, വെറു പ്രഹസനം മാത്രം. ഓ ഇല്ലമ്മ, ഇത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കും. അയ്യോ, കുർത്തിന് അവിടെ ഞാൻ ചായ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു, അവൾ അവിടെ എന്ത് കാണിച്ചു? പതിനെട്ട് വയസ്സായിട്ട് ചായ ഉണ്ടാക്കാറില്ല, മാറിക്ക. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല. ആ മൂത്ത മോളാണ് ആകെ ഒരു ആശ്വാസം. അതിനാണ് ഞാൻ കൊച്ചിന്റെ പുറകിന് മാറാൻ നേരമില്ല. ഇത്ര നേരായിട്ടും നീ എണീറ്റിട്ടില്ലേ, അങ്ങനെ നീ ഇപ്പൊ ഉറങ്ങണ്ട. എണീച്ചേടാ, മാമനോട് എണീക്കാൻ പറയടാ. എടേ എണീക്കടാ. കൊച്ചു വരെ എണീറ്റു, എന്നിട്ടും അവനെ എഴുന്നേക്കാറായിട്ടില്ല. അതാരെന്ന് പുതിയതായിട്ട് മനോജങ്കളുടെ പറമ്പിലേ? ആനടെ മാമേ, രാവിലെ തന്നെ രണ്ടാളും നല്ല പണിയിലാണല്ലോ. ആ മോളെ, കാലത്ത് തന്നെ ഒന്ന് ഞങ്ങള് വാഴയില് പണിയാന്ന് വിചാരിച്ചു. ലോക്ക്ഡൗൺ ടൈമല്ലേ, പണിക്കാർക്കൊന്നും എത്താൻ പറ്റില്ല. ആ പിന്നെ ചക്ക ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ, കൊടുത്തു വിടാട്ടോ. ആ എന്നാ ശരി ആന്റി. ആ ശരി മോളെ, ശരി. ഇപ്പോഴും നീ എനിക്കില്ലേ? നോക്കി, അവിടെ സുസ്മിതാന്റെയും മംഗളൊക്കെ രാവിലെ തന്നെ പണിയൊക്കെ തുടങ്ങി, നീ ഇങ്ങനെ കിടന്നു. വേഗം എണീറ്റ് വാട. ഇതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ, അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ ഹെറിഡിറ്ററി. ഏയ് ആ എന്നെ ഞാൻ തേക്കില്ല, നല്ല കാച്ച. കിസീ റോസ് ബാരിഷ്.
അയ്യോ, ഇന്ന് സൂം ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മിസ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? മീറ്റിംഗ് തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. ആ, ഞാൻ ചുറ്റും കൂടെ ബാക്കിയുള്ളൂ. എന്തായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ, ഭാഗ്യം. മിസ്സേ, ലോക്ക്ഡൗൺ ആയിട്ട് അവനെ എണീക്കണം. അത് തന്നെ നട്ടുച്ചയ്ക്ക്. ഇല്ല മിസ്. അവൻ വെറുതെ പറയുന്നതാ മിസ്സേ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോയി? ആകെ ഇത്രയും പേരേ ഉള്ളോ? ആകെ മൂന്നാലഞ്ച് പേരേ ഉള്ളല്ലോ. മിസ്സേ, കുറച്ച് പേർക്കൊന്നും നെറ്റ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നെറ്റിൻ്റെ ഇഷ്യൂസ് ആണല്ലേ. അത് നമുക്ക് നോക്കാം കേട്ടോ. ഇന്ന് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലെ ഞാനൊന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ലോക്ക്ഡൗൺ ആയിട്ട് എന്തൊക്കെയുണ്ട് പരിപാടികൾ? ബോറടിയാ മിസ്. അതെ മിസ്സേ, ഇപ്പോൾ ഫുൾ ബോറടിയാ. കോളേജൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുക, ഫുഡ് കഴിക്കുക, ഫോൺ നോക്കുക, വീണ്ടും കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ പരിപാടി. ഗെയിം കളിക്കും, പിന്നെ സിനിമ കാണും, പിന്നെ ഉറങ്ങും, അങ്ങനെയൊക്കെ. നിങ്ങൾ ഗെയിം കളിക്കണം, നന്നായി ഫുഡ് കഴിക്കണം, റെസ്റ്റ് എടുക്കണം. അതിനോടൊക്കെ ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. പണ്ട് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ടില്ലേ? ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. ഈ സമയം എത്ര ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ. ക്രിയേറ്റീവായിട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും മിസ്സേ, പക്ഷെ നടക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ള സമയം ഉണ്ടാവുമെന്ന് തോന്നണമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇഷ്ടം പോലെ ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് കേട്ടിട്ടില്ലേ? ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര ഇഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ എല്ലാവരും ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് ഐഡിയാസ് കേൾക്കണം. ഇനിയുള്ള ലോക്ക്ഡൗൺ ഡേയ്സ് നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ, കേൾക്കട്ടെ. കമോൺ മിസ്. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് തയ്യൽ മെഷീൻ ഉണ്ട്. അപ്പോൾ കുറച്ച് മാസ്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. മിസ്, നമുക്ക് എന്നാൽ കുട്ടികൾക്ക് വേണ്ടി എഡ്യൂക്കേഷണൽ വീഡിയോസ് ഉണ്ടാക്കി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു നോക്കിയാലോ? യെസ്, വെരി ഗുഡ്. ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് ആയിട്ട് ഈ ലോക്ക്ഡൗൺ എല്ലാവരും കാണണം കേട്ടോ. സോ ട്രൈ ടു എക്സ്പ്ലോർ യുവർ സെൽഫ്. വീട്ടിലെ ജോലിയിലൊക്കെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. പിന്നെ തിരക്കാറ് നമ്മൾ മാറ്റി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പിന്നത്തേക്ക്, അതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഈ ലോക്ക്ഡൗൺ ഒന്ന് കണ്ടു നോക്കിക്കേ. അപ്പോൾ നിങ്ങളുടെ ബോറടിയും മാറും, നമ്മുടെ കഴിവുകൊണ്ട് നമ്മുടെ നാടിനും സമൂഹത്തിനും നമുക്കും ഒക്കെ പ്രയോജനം ഉണ്ടാവും. ശരിയല്ലേ? അപ്പം എല്ലാവരും ചെയ്യില്ലേ? ഓക്കേ.